ഹലോ ഫ്രണ്ട്സ്, സി3 വേൾഡിലോട്ട് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നോക്കിയേ, ഇത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഡോൾ ആണ്ട്ടായിരിക്കണേ. നമുക്ക് കണ്ടുകഴിഞ്ഞാൽ തോന്നുമോ ഇതൊരു കേക്കാണെന്ന്? ഇത് കണ്ടുകഴിഞ്ഞാൽ മുറിക്കാനേ തോന്നില്ല. നമുക്ക് ഈ അടിപൊളിയായിട്ടുള്ള ഡോൾ കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം. വളരെ സിമ്പിളാണ്, നമുക്കതിൻ്റെ പ്രിപ്പറേഷൻ നോക്കിയാലോ. എൻ്റെ അടുത്ത് ഡോൾ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ട്രേ ഉണ്ട്. ആ ട്രേയിൽ നമ്മൾ കേക്ക് ബേക്ക് ചെയ്തു. നമ്മൾ അതിന് ശേഷം ദേ ഈ ഒരു കേക്ക് ഡീമോൾഡ് ചെയ്തെടുത്തതിന് ശേഷം അതിനെ ഒരു 5 ലെയറായിട്ട് നമ്മൾ മുറിച്ചെടുത്തു. ഇതുപോലെ അതിൻ്റെ ഷേപ്പ് പോവാതെ തന്നെ ഇതുപോലെ നമ്മൾ 4 ലെയറാക്കി ഇതുപോലെ മുറിച്ചെടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ ഐസിങ് പരിപാടി തുടങ്ങിയാലോ. കേക്ക് റൗണ്ട് ബോർഡ് എടുത്തിട്ട് അതിലോട്ട് കുറച്ച് കേക്കിൻ്റെ ക്രീമാക്കി കൊടുത്തതിന് ശേഷം ഇതുപോലെ ഫസ്റ്റ് ലെയർ വെച്ചു. അതിൻ്റെ മീതെ ആവശ്യത്തിനുള്ള ക്രീം എടുത്തിട്ട് പാലറ്റ് നൈഫ് കൊണ്ട് ഫിൽ ചെയ്തു. അതിനുശേഷം അതിൻ്റെ മീതെ നമ്മൾ നട്ട്സ് ക്രഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും അതുപോലെ വൈറ്റ് ചോക്ലേറ്റ് ചിപ്സും ഡാർക്ക് ചോക്ലേറ്റ് ചിപ്സുമാണ് അതിൻ്റെ മീതേക്ക് ഇട്ടുകൊടുത്തത്. ബട്ടർ സ്കോച്ച് അണ്ട കേക്ക് വന്നത്. ഇതിനുശേഷം നമ്മൾ ഈ ഒരു 6 ലെയറോളം നമ്മൾ ഇതുപോലെ ഫില്ലാക്കി ക്രം കോട്ട് ചെയ്തെടുത്തു. പിന്നെ നമുക്കുള്ള കളർ കോമ്പിനേഷൻ കസ്റ്റമർ പറഞ്ഞിരുന്നത് പിങ്ക് കളറും അതുപോലെ തന്നെ റെഡ് കളറുമാണ്. അപ്പോൾ ഒരു പാത്രത്തിലോട്ട് നമ്മൾ പിങ്ക് കളറും ഒരു പാത്രത്തിലോട്ട് നമ്മൾ റെഡ് കളറും എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. അതിനുശേഷം നമ്മൾ ഇതിന് ഉപയോഗിക്കുന്ന ഒരു നോസിൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു നോസിലാണ്, ലീഫ് നോസിലാണ്, സോറി, അതെ, ലീഫ് നോസിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ ഇതുപോലെ ഗ്ലാസ്സിൽ വെച്ചിട്ട് പൈപ്പിംഗ് ബാഗ് ആക്കി കൊടുത്തിട്ട് അതിലോട്ട് ഈ ഒരു ലീഫ് നോസിൽ ഇട്ട് കൊടുത്തു. ഇതുപോലെയാണ് ഞാൻ ക്രീം അതിലോട്ട് ഫില്ല് ചെയ്യാറ്. അതിനുശേഷം ഇതുപോലെയാണ് ഫസ്റ്റ് ഞാനൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയത്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ഡിസൈൻ ചെയ്യണത്. അപ്പോൾ 2-3 പ്രാവശ്യം ഒന്ന് ട്രയൽ ചെയ്ത് നോക്കിയതിന് ശേഷമാണ് കറക്റ്റ് ആ ഒരു ഡിസൈനിലോട്ട് കിട്ടിയത്. അപ്പം ഇതുപോലെയായിരുന്നു. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെയൊന്ന് ആക്കി കൊടുത്താൽ മതി, അതാണ് ഒരു ഡിസൈൻ വരുന്നത്. അപ്പോൾ മുകളിൽ പിങ്ക് കളറും താഴത്തേക്ക് റെഡ് കളറ് രീതിയിലാണ് നമ്മൾ ഈ ഒരു കളർ കോമ്പിനേഷൻ ചെയ്തത്. ദേ കണ്ടോ, അതിൻ്റെ അടിഭാഗം ഫുള്ള് നമ്മൾ ഫ്രോക്ക് ഫുള്ള് ഫില്ലാക്കി എടുത്തു. അതിന് ശേഷം ദേ ഡോള് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഡോളുമേയുള്ള ഡിസൈനും ചെയ്യാണ്. കസ്റ്റമർ സെയിം കാണിച്ചു തന്ന അതേ ഡിസൈനാണ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ നമ്മളിത് ഡോളിൻ്റെ ആ ഒരു ഡ്രസ്സ് ഫില്ല് ചെയ്യാനായിട്ട് ഇതുപോലെ പൈപ്പിംഗ് ബാഗിലാക്കി കൊടുത്തതിന് ശേഷം അതിൻ്റെ തുമ്പ് ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ചെറിയൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ടാണ് ചെയ്തത്. ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ ഈ ഒരു കേക്ക് ഇഷ്ടമായിട്ടുള്ളവർ പെട്ടെന്ന് തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള അടിപൊളി വീഡിയോസൊക്കെ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.